എന്നാൽ ഏതായാലും തോറ്റല്ലോ, ശല്യം ഒഴിഞ്ഞല്ലോ എന്ന് കരുതി വെറുതെ വിട്ടില്ല. സാങ്കല്പികമായ കുറ്റാരോപണങ്ങളുടെ പേരിൽ പി സി ജോർജിൻ്റെ വീട് വളഞ്ഞ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചു, അറസ്റ്റ് ചെയ്തു. പക്ഷേ തിരുവനന്തപുരത്ത് എത്തിയപ്പോഴത്തേക്ക് കോടതി അദ്ദേഹത്തിന് ജാമ്യം കൊടുത്തു. അപ്പോൾ മറ്റൊരു കേസിൽ ഉൾപ്പെടുത്തി വീണ്ടും അറസ്റ്റ് ചെയ്തു. ഈ വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്യേണ്ട പ്രതിയൊന്നും അല്ലല്ലോ പി സി ജോർജ്, അദ്ദേഹം ഈ അരുവിത്തുറയിൽ തന്നെ ഉണ്ട്, വേറെ ഓടിപ്പോകുകയൊന്നുമില്ല. ഈ തടി വെച്ചിട്ട് അദ്ദേഹത്തിന് ഓടാനും പറ്റുകയില്ല. പക്ഷേ പിണറായി വിജയൻ ഒരു പ്രതികാരദാഹിയായി രണ്ടാമതും പോലീസിനെ അയച്ച് അറസ്റ്റ് ചെയ്യിച്ചു. അതിലും അദ്ദേഹം ജാമ്യം നേടി പുല്ലുപോലെ പുറത്തു വന്നു. അങ്ങനെ ആ ഒരു വൈരനിര്യാതന ബുദ്ധിയുമായിട്ട് ആ ഇദ്ദേഹം തുടരുന്ന സമയത്താണ് ഇപ്പോഴുണ്ടായ സംഭവങ്ങൾ. ഇപ്പോൾ ഉണ്ടായ കാര്യം നിങ്ങൾക്കറിയാമല്ലോ. ആ വീണ വിജയൻ സമർപ്പിച്ച ഹർജി കർണാടക ഹൈക്കോടതി പുല്ലുപോലെ തള്ളിക്കളഞ്ഞു. ഫയലിൽ സ്വീകരിക്കുക പോലും ചെയ്തില്ല. ഫയലിൽ സ്വീകരിക്കാതെ ആ വാദം കേട്ട് ആ തള്ളി കയ്യിൽ വെച്ച് കൊടുത്തു. ഇനി വീണമോളെ ഏത് സെക്കൻഡിൽ വേണമെങ്കിലും SFIOക്കാർക്ക് അറസ്റ്റ് ചെയ്യാം. പ്രബലവും അനിഷേധവുമായ തെളിവുകൾ കിട്ടിയാൽ പിന്നെ യാതൊരു സംശയവും വേണ്ട. മുഖ്യമന്ത്രിയുടെ മകളാണെന്നോ അല്ലെ മരാമത്ത് മന്ത്രിയുടെ ഭാര്യയാണെന്നോ ഉള്ള യാതൊരു പരിഗണനയും കൊടുക്കാതെ ആ ഇവർ സഖാവ് വീണ വിജയനെ അറസ്റ്റ് ചെയ്തു കൊടുത്തു. നമസ്കാരം. കൊടുത്താൽ കൊല്ലത്തും കിട്ടും എന്നുള്ളത് പഴമൊഴിയാണ്. ഇപ്പോൾ കൊടുത്താൽ പൂഞ്ഞാറ്റിലും കിട്ടും എന്നാണ് അഡ്വക്കേറ്റ് ജയശങ്കർ ഫലിത രൂപേണ പറയുന്നത്. ഇടതുപക്ഷത്തിന്റെ അടിയുറച്ച പ്രവർത്തകനായിരുന്ന ഇടതുപക്ഷക്കാരനായിരുന്ന പി സി ജോർജ് ഇടതുപക്ഷത്തിൽ നിന്നും തെറ്റിപ്പിരിഞ്ഞ് അദ്ദേഹം UDFൽ ചേരുകയും പിന്നീട് UDFൽ നിന്ന് ജനപക്ഷത്തേക്ക് പോവുകയും എല്ലാം ചെയ്തപ്പോൾ എല്ലാ കാലത്തും പിണറായി വിജയന്റെ കണ്ണിലെ കരട് തന്നെയായിരുന്നു പി സി ജോർജ്. പി സി ജോർജ് ഇടതുപക്ഷത്തിൽ ഉണ്ടായി കഴിഞ്ഞപ്പോൾ അച്യുതാനന്ദൻ മന്ത്രിസഭയിൽ പി സി ജോർജിനെ മന്ത്രിയാക്കുവാൻ ഒരു നീക്കം നടക്കുന്നുണ്ടായിരുന്നു. എന്നാൽ പി സി ജോർജ് ഒരു കാരണവശാലും അച്യുതാനന്ദൻ മന്ത്രിസഭയിൽ മന്ത്രിയാകാതിരിക്കുവാൻ വേണ്ടി കരുക്കൾ നീക്കിയതും പ്രതിരോധവുമായി നിലകൊണ്ടത് പിണറായി വിജയൻ തന്നെയാണ് എന്നുള്ളതാണ് ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നത്. അന്നേ തുടങ്ങിയതാണ് പിണറായി വിജയന് പി സി ജോർജിനോടുള്ള കലിപ്പ്. എന്നാൽ പി സി ജോർജ് പിന്നീട് ഇടതുപക്ഷത്തിൽ നിന്ന് പുറത്തുപോയി UDFൽ ചേരുകയും മാണി കോൺഗ്രസിൽ ചേരുകയും പിന്നീട് മാണി കോൺഗ്രസിൽ നിന്ന് പിരിഞ്ഞ് ജനപക്ഷ നേതാവാകുകയും എല്ലാം ചെയ്തു കഴിഞ്ഞപ്പോൾ പി സി ജോർജിനോടുള്ള പിണറായി വിജയന്റെ കലിപ്പ് ഒരിക്കലും തീർന്നിട്ടുണ്ടായില്ല. ഒന്നിലധികം പ്രാവശ്യമാണ് പി സി ജോർജിനെ പിണറായി വിജയൻ ആഭ്യന്തരമന്ത്രിയായിരുന്നപ്പോൾ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ പോലീസിനെ കൊണ്ട് നിഷ്കരുണം വളഞ്ഞ് വീട് വളഞ്ഞ് വെളുപ്പിന് പോലും വീട് വളഞ്ഞ് പി സി ജോർജിനെ അറസ്റ്റ് ചെയ്ത് തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോയത്. എന്നാൽ പി സി ജോർജിന് ബഹുമാനപ്പെട്ട മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ജാമ്യം ലഭിക്കുകയുണ്ടായി. പക്ഷേ ഇതൊന്നും പി സി ജോർജിനോ പി സി ജോർജിന്റെ മകനോ പി സി ജോർജിന്റെ ഭാര്യയ്ക്കോ മറക്കാൻ കഴിഞ്ഞിട്ടില്ല. അന്ന് അവർ അനുഭവിച്ച ആ വേദനയുടെ പരിണിത ഫലമാണ് ഇന്ന് വീണാ വിജയനും പിണറായി വിജയനും അനുഭവിക്കുന്നത് എന്നുകൂടി തന്നെയാണ് ഇപ്പോൾ അഡ്വക്കേറ്റ് ജയശങ്കർ പറഞ്ഞു വയ്ക്കുന്നത്. അതായത് പി സി ജോർജിന്റെ ആ മനസ്താപത്തിൽ നിന്നുണ്ടായ പ്രവൃത്തികളും അല്ലെങ്കിൽ പി സി ജോർജിനോട് കാണിച്ച ഈ പ്രവൃത്തിക്ക് പി സി ജോർജിന്റെ മകനായ ഷോൺ ജോർജ് നൽകിയ ഒരു പ്രതികാര നടപടി തന്നെയാണ് അല്ലെങ്കിൽ മധുരമായ പ്രതികാരം വീട്ടിലാണ് ഇപ്പോൾ പിണറായി വിജയനും മകൾ വീണാ വിജയനും അനുഭവിക്കുന്നത് എന്നാണ് അഡ്വക്കേറ്റ് ജയശങ്കർ ചേർത്ത് പറയുന്നത്. സീരിയസ് ഫോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം നേരിടുന്ന വീണാ വിജയൻ നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുന്നു. സീരിയസ് ഫോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം ഏത് വിധേനയും തടയണം എന്നുള്ള വീണാ വിജയന്റെ ഹർജി കർണാടക ഹൈക്കോടതി തള്ളിയിരിക്കുന്നു. അതുപോലെ തന്നെ പിണറായി വിജയൻ മുൻകൈയെടുത്തുകൊണ്ട് നടത്തിയ KSIDCയെ കൊണ്ട് കേരളത്തിലെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ കൊടുത്ത ആ ഹർജിയും ഏതാണ്ട് തീരുമാനമാകാതിരിക്കുന്നു. എന്തുതന്നെയായാലും വീണാ വിജയൻ നെട്ടോട്ടം ഓടിക്കൊണ്ടിരുന്ന ഏത് വിധേനയാണ് മകളെ രക്ഷിക്കേണ്ടത് എന്നറിയാതെ പിണറായി വിജയനും അങ്കലാപ്പിലാണ്. ഇതെല്ലാം പി സി ജോർജിന്റെ പ്രതികാര നടപടികൾ തന്നെയാണ് എന്നുള്ളതാണ് അഡ്വക്കേറ്റ് എസ് ജയശങ്കർ പറഞ്ഞു വയ്ക്കുന്നത്. കേരളത്തിലെ സാമൂഹ്യ രാഷ്ട്രീയ മണ്ഡലത്തിൽ ഉണ്ടാകുന്ന ചെറുതും വലുതുമായ എല്ലാ വിഷയങ്ങൾക്കും തന്റേതായ ഒരു വ്യാഖ്യാനം നൽകുകയും തന്റേതായ ശൈലിയിലൂടെ അതിനെ വിമർശിക്കുകയും അല്ലെങ്കിൽ വിമർശനാത്മകമായി അതിനെ നോക്കിക്കാണുകയും കൃത്യമായ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്യുന്ന എസ് ജയശങ്കർ ഈ വിഷയത്തെയും അങ്ങനെ തന്നെ കാണുന്നു. വീണാ വിജയൻ അനുഭവിക്കുന്നത് പിണറായി വിജയൻ ചെയ്തതിന്റെ പരിണിത ഫലമാണ് അഥവാ തന്റെ അച്ഛനോട് ചെയ്ത, അതായത് പി സി ജോർജിനോട് ചെയ്ത നടപടികൾക്കെല്ലാം പ്രവൃത്തികൾക്കെല്ലാം പി സി ജോർജിന്റെ മകനായ ഷോൺ ജോർജിന്റെ പ്രതികാര നടപടി തന്നെയാണ് ഇതെന്നാണ് അഡ്വക്കേറ്റ് ജയശങ്കർ പറയുന്നത്. വീണാ വിജയന് എതിരായിട്ടുള്ള മാസപ്പടി വിവാദം കേന്ദ്ര കമ്പനി കാര്യ മന്ത്രാലയം മാത്രം അന്വേഷിച്ചാൽ കൃത്യമായ വിവരങ്ങൾ പുറത്തുവരില്ല എന്ന് കാണിച്ചുകൊണ്ട് പി സി ജോർജിന്റെ മകനായ ഷോൺ ജോർജ് തന്നെയാണ് കേരള ഹൈക്കോടതിയിൽ ഈ കേസിൽ സീരിയസ് ഫോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഹർജി നൽകിയത്.
ആ പ്രതികാര നടപടികൾ തന്നെയാണ് ഇന്ന് വീണാ വിജയനെ പിന്തുടരുന്നത് എന്നാണ് അഡ്വക്കേറ്റ് ജയശങ്കർ പറഞ്ഞു വയ്ക്കുന്നത്. കൊടുത്താൽ കൊല്ലത്തും കിട്ടും എന്നുള്ള പഴമൊഴി അഡ്വക്കേറ്റ് മാറ്റി പറയുന്നു, കൊടുത്താൽ പൂഞ്ഞാറ്റിലും കിട്ടും. ഇതാണ് ഇപ്പോൾ പിണറായി വിജയൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അഡ്വക്കേറ്റ് ജയശങ്കർ പി സി ജോർജിന്റെയും പിണറായി വിജയന്റെയും രാഷ്ട്രീയ നാൾവഴികളെക്കുറിച്ചും വീണാ വിജയന്റെ മാസപ്പടി വിവാദത്തെക്കുറിച്ചുമെല്ലാം കൃത്യമായ രീതിയിൽ അപഗ്രഥിക്കുന്നത് നമുക്കൊന്ന് കേൾക്കാം. അഡ്വക്കേറ്റ് ജയശങ്കർ ഒരു മാധ്യമത്തിന് നൽകിയ ഈ അഭിമുഖത്തിലേക്ക് ബഹുമാനപ്പെട്ട പ്രേക്ഷകരെ ക്ഷണിക്കുന്നു. കൊടുത്താൽ കൊല്ലത്തും കിട്ടും എന്ന് കേട്ടിട്ടുണ്ട്. കൊടുത്താൽ പൂഞ്ഞാറ്റിലും കിട്ടും എന്ന കാര്യം പിണറായി വിജയന് ഇപ്പോൾ ബോധ്യമായി കാണും എന്നാണ് എൻ്റെ വിശ്വാസം. പി സി ജോർജ് എന്ന രാഷ്ട്രീയ നേതാവിനോട് പണ്ട് മുതൽക്കേ പക വച്ച് പുലർത്തുന്ന ഒരാളാണ് പിണറായി വിജയൻ. ഇത് ഞാൻ വെറുതെ ഒരാരോപണമായിട്ട് ഉന്നയിക്കുന്നതല്ല, നിരവധി ചരിത്ര സന്ദർഭങ്ങൾ ഇത് പറയുമ്പോൾ എൻ്റെ മനസ്സിലുണ്ട്. പി സി ജോർജ് ഇടതുമുന്നണിയുടെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന സമയത്ത് വി എസിൻ്റെ മന്ത്രിസഭ ഉണ്ടാകുമ്പോൾ അദ്ദേഹത്തിന് ന്യായമായിട്ടും ഒരു മന്ത്രിസ്ഥാനം കൊടുക്കാൻ വരും, പക്ഷേ അത് കൊടുത്തില്ല. അകാരണം മാർക്സിസ്റ്റ് പാർട്ടി അതിശക്തമായി എതിർക്കുകയും പി സിക്ക് മന്ത്രിസ്ഥാനം നൽകരുത് എന്ന നിലപാട് വെച്ചു. അതിൻ്റെ ഒരു കാരണം ഈ വി എസ് അച്യുതാനന്ദൻ നടത്തിയ ഒറ്റയാൾ പോരാട്ടങ്ങൾക്കൊക്കെ കൂടെ പി സി ജോർജ് നിഴൽ പോലെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പിന്നീട് ഇടതുമുന്നണി മന്ത്രിസഭയിലൊരു അംഗം വരുന്ന ടി യു കുരുവിള അഴിമതി നടത്തുകയും അത് കൈയോടെ കണ്ടുപിടിക്കപ്പെടുകയും ചെയ്തപ്പോൾ അഴിമതിക്കാരനായ കുരുവിളയെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കി. ആ കൂട്ടത്തിൽ ഈ അഴിമതി ചൂണ്ടിക്കാണിച്ച പി സി ജോർജിനെയും പുറത്താക്കി. അഴിമതി നടത്തുന്നവരെ പുറത്താക്കുന്ന മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കുന്ന മനസ്സിലാക്കാം, അഴിമതി ചൂണ്ടിക്കാണിക്കുന്ന ആളെ മുന്നണിയിൽ നിന്ന് പുറത്താക്കുന്ന എന്ത് മര്യാദയുടെ അടിസ്ഥാനത്തിലാണ് എന്ന് നമുക്ക് ആർക്കും അറിയില്ല. ഏതായാലും പി സി അങ്ങനെ ഇടതുമുന്നണിക്ക് പുറത്തുപോയി. പിന്നീട് അദ്ദേഹം യു ഡി എഫിൻ്റെ ഭാഗമായി യു ഡി എഫിൽ നിന്നുകൊണ്ട് എൽ ഡി എഫിനെ എതിർത്തു. അപ്പോഴൊന്നും പിണറായി വിജയനോട് ഒരു ബഹുമാനമില്ലാതെ മയമില്ലാതെയാണ് പെരുമാറിയത് എന്ന് സത്യമാണ്. പിണറായിയെക്കുറിച്ച് എപ്പോഴും പിണറായി മുതലാളി എന്നൊക്കെ ഇദ്ദേഹം പരാമർശിക്കുന്നത് കേട്ടിട്ടുണ്ട്. ജോർജിൻ്റെ ഒരു വികട ശൈലിയുണ്ടല്ലോ ആ രീതിയിൽ. അതങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ആ വീണ്ടും ഇദ്ദേഹം യു ഡി എഫുമായിട്ട് തെറ്റി, കെ എം മാണിയുമായിട്ട് തെറ്റി, യു ഡി എഫിൽ നിന്ന് പുറത്തായി. അങ്ങനൊരു ഘട്ടത്തിൽ ഇടതുമുന്നണിയുമായി വീണ്ടും ഐക്യപ്പെടാൻ താല്പര്യപ്പെട്ടു. അന്ന് കോടിയേരി ബാലകൃഷ്ണൻ പി സി ജോർജിനെയും പാർട്ടിയെയും മുന്നണിയിലെടുക്കുന്നതിന് തൽപരനായിരുന്നു. കാരണം പൂഞ്ഞാറിൽ പി സി മത്സരിക്കുകയാണെങ്കിൽ അദ്ദേഹം ജയിക്കും. ആ കൂട്ടത്തിൽ കാഞ്ഞിരപ്പള്ളിയിലും പാലായിലും കൂടി ഇടതുമുന്നണി സ്ഥാനാർത്ഥികൾ ജയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവരുന്നു. പക്ഷേ പിണറായി വിജയൻ അത് വീറ്റോ ചെയ്തു. ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് എസ് എ ശരീരനായ സി പി ഐ നേതാവ് കാനം രാജേന്ദ്രനും പി സിയെ കൊണ്ടുവരുന്നതിന് തൽപരനായിരുന്നു. അങ്ങനെയാണെങ്കിൽ കാഞ്ഞിരപ്പള്ളിയിൽ സി പി ഐയുടെ സ്ഥാനാർത്ഥി 2016 ജയിക്കുമായിരുന്നു. ഏതായാലും അതുണ്ടായില്ല. പി സി ജോർജ് പൂഞ്ഞാറിൽ ഒറ്റയ്ക്ക് മത്സരിക്കേണ്ടതായിട്ട് വന്നു. ആ സന്ദർഭത്തിൽ ഒരു തവണയല്ല, 3 തവണ സഖാവ് പിണറായി വിജയൻ പൂഞ്ഞാറിൽ പോയി അവിടെയുള്ള സഖാക്കളെയൊക്കെ ഉത്തേജിപ്പിച്ചു. ഒരു കാരണവശാലും പി സി ജോർജ് ജയിക്കുന്ന സാഹചര്യം ഉണ്ടാകരുത് എന്ന് അവരെ താക്കീത് ചെയ്തു. സി പി എമ്മിൽ തന്നെ 2 അഭിപ്രായമുണ്ടായി, അവർ തമ്മിൽ അടികലശലൊക്കെ ഉണ്ടായി, ഒരാൾ മരിക്ക പോലും ചെയ്തു. പക്ഷേ പി സി ജോർജ് പുല്ലുപോലെ പാസ്സായി വന്നു. വി എസിനേക്കാളും ഉമ്മൻചാണ്ടിയേക്കാളും കൂടിയ ഭൂരിപക്ഷത്തോടെ പി സി ജോർജ് ജയിച്ചു. അങ്ങനെ പി സി ജോർജ് നിയമസഭാംഗമായിരിക്കുമ്പോഴാണ് ശബരിമല വിഷയം കിട്ടും. ശബരിമലയിൽ ഭക്തന്മാരുടെ കൂടെ നിന്ന 2 MLA ഉണ്ടായിരുന്നു. ഒന്ന് ഒരാജഗോപാലായിരുന്നു, മറ്റത് പി സി ജോർജ് ആയിരുന്നു. പി സി ജോർജ് കറുത്ത വസ്ത്രം ധരിച്ച് നിയമസഭയിൽ ഹാജരാകുന്നൊക്കെ നമ്മൾ കണ്ടു. അതിനുശേഷം പി സിയോട് വലിയ വിരോധമാണ് ഇദ്ദേഹം വച്ച് പുലർത്തി. 2019 തെരഞ്ഞെടുപ്പിന് മുമ്പും ഇടതുമുന്നണിയിൽ ചേരാനായിട്ട് പി സി ജോർജ് ശ്രമിച്ചു നോക്കിയിരുന്നു. 2021 തെരഞ്ഞെടുപ്പിൽ അതും സംഭവിച്ചില്ല. അവസാനം പി സി ജോർജ് ഒറ്റയ്ക്ക് മത്സരിക്കുകയും പരാജയപ്പെടുത്തി. എന്നാൽ ഏതായാലും തോറ്റല്ലോ, ശല്യം ഒഴിഞ്ഞല്ലോ എന്ന് കരുതി വെറുതെ വിട്ടില്ല. സാങ്കല്പികമായ കുറ്റാരോപണങ്ങളുടെ പേരിൽ പി സി ജോർജിൻ്റെ വീട് വളഞ്ഞ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചു. അറസ്റ്റ് ചെയ്തു. പക്ഷേ തിരുവനന്തപുരത്ത് എത്തിയപ്പോഴത്തേക്ക് കോടതി അദ്ദേഹത്തിന് ജാമ്യം കൊടുത്തു. അപ്പോൾ മറ്റൊരു കേസിൽ ഉൾപ്പെടുത്തി വീണ്ടും അറസ്റ്റ് ചെയ്തു. ഈ വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്യേണ്ട പ്രതിയൊന്നും അല്ലല്ലോ പി സി ജോർജ്. അദ്ദേഹം ഈ അരുവിത്തുറയിൽ തന്നെ ഉണ്ട്, വേറെ ഓടിപ്പോകുകയൊന്നുമില്ല. ഈ തടിയും വെച്ചിട്ട് അദ്ദേഹത്തിന് ഓടാനും പറ്റുകയില്ല. പക്ഷേ പിണറായി വിജയൻ ഒരു പ്രതികാരദാഹിയായി 2 പോലീസിനെ അയച്ച് അറസ്റ്റ് ചെയ്യിച്ചു. അതിലും അദ്ദേഹം ജാമ്യം നേടി, പുല്ലുപോലെ പുറത്തു വന്നു. അങ്ങനെ ആ ഒരു വൈരനിര്യാതന ബുദ്ധിയുമായിട്ട് ആ ഇദ്ദേഹം തുടരുന്ന സമയത്താണ് ഇപ്പോഴുണ്ടായ സംഭവങ്ങൾ. ഇപ്പോൾ ഉണ്ടായ കാര്യം നിങ്ങൾക്കറിയാമല്ലോ. ആ വീണാ വിജയൻ സമർപ്പിച്ച ഹർജി കർണാടക ഹൈക്കോടതി പുല്ലുപോലെ തള്ളിക്കളഞ്ഞു. ഫയലിൽ സ്വീകരിക്കുക പോലും ചെയ്തില്ല. ഫയലിൽ സ്വീകരിക്കാതെ ആ വാദം കേട്ട് ആ തള്ളി കയ്യിൽ വെച്ച് കൊടുത്തു. ഇനി വീണമോളെ ഏത് സെക്കൻഡിൽ വേണമെങ്കിലും SFIOക്കാർക്ക് അറസ്റ്റ് ചെയ്യാം. അവർ നാളെ മറ്റന്നാളൊന്നും അറസ്റ്റ് ചെയ്യും എന്നാരും വിചാരിക്കണ്ട. പരമാവധി തെളിവുകൾ ശേഖരിക്കും.
കർത്താവിൻ്റെ കമ്പനി റെയ്ഡ് ചെയ്തു, രേഖകൾ പരിശോധിച്ചു. KSIDC ഉടനെ പരിശോധിക്കും. ഏത് രേഖകൾ ചോദിച്ചാലും കൊടുക്കാൻ എക്സാലോജിക്കും ബാധ്യസ്ഥമാണ്, കർത്താവിൻ്റെ കമ്പനിയും ബാധ്യസ്ഥമാണ്, ആരും ബാധ്യസ്ഥമാണ്. പ്രബലവും അനിഷേധ്യവുമായ തെളിവുകൾ കിട്ടിയാൽ പിന്നെ യാതൊരു സംശയവും വേണ്ട. മുഖ്യമന്ത്രിയുടെ മകളാണെന്നോ അല്ലെങ്കിൽ മരാമത്ത് മന്ത്രിയുടെ ഭാര്യയാണെന്നോ ഉള്ള യാതൊരു പരിഗണനയും കൊടുക്കാതെ ഇവർ സഖാവ് വീണ വിജയനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടു. പിണറായി വിജയൻ ക്ലിഫ് ഹൗസിൽ ഇരുന്ന് അത് കാണേണ്ടതായിട്ട് വരും. ജാർഖണ്ഡിൽ മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്തവരാണ് കേന്ദ്രത്തിൻ്റെ ഏജൻസികൾ. തമിഴ്നാട്ടിൽ സെന്തിൽ ബാലാജി ഈ കഴിഞ്ഞ ദിവസം വരെ മന്ത്രിയായിരുന്നു, അദ്ദേഹം എത്രയോ നാളുകളായിട്ട് ജയിലിലാണ്. മഹാരാഷ്ട്രയിൽ ഇതുപോലെ നവാബ് മാലിക് എന്ന് പറഞ്ഞ ഒരു മന്ത്രിയുണ്ടായിരുന്നു, പുള്ളിയും കുറച്ചധികം കാലം 8-9 മാസം ജയിലിൽ കഴിയേണ്ടതായിട്ട് പോകുന്നു. കാരണം ഈ കേന്ദ്ര ഏജൻസികൾക്കൊക്കെ അപാരമായ അധികാരമാണ് നൽകിയിട്ടുള്ളത്. എൻഫോഴ്സ്മെൻറ്റിനാണെങ്കിലും ഇൻകം ടാക്സിനാണെങ്കിലും കമ്പനീസ് ആക്ട് ലംഘിക്കുന്ന ഈ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിനാണെങ്കിലും അവർ തുരിഞ്ഞിറങ്ങിക്കഴിഞ്ഞാൽ ആരെ വേണമെങ്കിലും പൊക്കിക്കൊണ്ടുപോകാം. അങ്ങനൊരവസ്ഥയിലാണ് ഇന്നിപ്പോൾ വീണ വിജയൻ ഉൾപ്പെട്ടിട്ടുള്ളത്. ഇതിനാധാരമായിട്ടുള്ള പരാതി PC ജോർജിൻ്റെ മകൻ ഷോൺ ജോർജാണ് ഹൈക്കോടതിയിൽ കൊടുത്തത്. അങ്ങനെ അപ്പനെ അറസ്റ്റ് ചെയ്തതിനെതിരെ മകൻ ഹൈക്കോടതിയെ സമീപിക്കുന്നു. അതിൻ്റെ ഒരു പ്രതികാരമായിട്ട് കേരള ഹൈക്കോടതിയിൽ കേസ് പരിഗണനയിലിരിക്കുന്ന സമയത്ത് SFIO ഇടപെടുന്നു, അന്വേഷണം നടത്തുന്നു, കരിമണൽ കർത്താവിൻ്റെ കമ്പനി റെഡി ചെയ്യുന്നു, അടുത്തായിട്ട് വീണയിലേക്ക് എത്തുന്നു. ഇവിടെ KSIDC മുൻനിർത്തി കേരള സർക്കാർ ഹൈക്കോടതിയിൽ കേസ് കൊടുക്കുന്നു. 50 ലക്ഷം രൂപ വക്കീലിന് കൊടുത്തു എന്നല്ലാണ്ട് ഒരു പ്രയോജനം ഉണ്ടായില്ല. അനുകൂലമായി യാതൊരു ഉത്തരവ് കിട്ടിയില്ല. കേരള ഹൈക്കോടതിയിൽ ഒരു ഉത്തരവ് കിട്ടുകയില്ല എന്ന് മനസ്സിലായതുകൊണ്ടാണ് വീണ ഇതുമായി കർണാടകത്തിൽ പോയത്. അവിടെ ഇതുപോലെ കൊടി കെട്ടി ഒരു വക്കീലിന് ഹാജരാക്കി, പക്ഷേ ഒരു ചുക്ക് സംഭവിച്ചില്ല, യാതൊന്നും സംഭവിച്ചില്ല. ഇന്നലെ ഈ സമയത്ത് CPM നേതാക്കളൊക്കെ നമ്മുടെ നീതിന്യായ സംവിധാനത്തെ പ്രശംസിക്കുന്നു. ഇവരും കൂടി ചേർന്ന് ഇലക്ട്രൽ ബോർഡിനെതിരെ കൊടുത്ത ഹർജിയിൽ അവർക്ക് അനുകൂലമായ ഉത്തരവ് കിട്ടി എന്ന് വിചാരിച്ച് നീതിപീഠത്തിൻ്റെ വിശ്വാസ്യതയെക്കുറിച്ചും മഹത്വത്തെക്കുറിച്ചുമൊക്കെ വാഴ്ത്തി നാവ് കാഴ്ചയിരിക്കുമ്പോഴാണ് കർണാടക ഹൈക്കോടതിയിൽ നിന്ന് ഇങ്ങനെ ഒരു തലക്കെടി ഉണ്ടായിട്ടുള്ളത്. ഇതിപ്പോൾ ഏതുപോലെയെന്ന് വെച്ചാൽ നമ്മുടെ മാണിസാർ പണ്ട് ജോൺ ഇല്ലിക്കാടിൻ്റെ ഉത്തരവ് വന്നപ്പോൾ വിജിലൻസ് കോടതി ഇദ്ദേഹത്തിനെതിരായ കുറ്റാരോപണം നിലനിൽക്കുമെന്ന് കണ്ടപ്പോൾ ഒരു ഹർജിയുമായിട്ട് ഹൈക്കോടതിയെ സമീപിക്കും. ജസ്റ്റിസ് കമാൽ പാഷ നിശിതമായ പരാമർശങ്ങളോടുകൂടി തള്ളിക്കളയുകയും ചെയ്തു. അതിനെ തുടർന്നാണ് മാണി രാജിവെക്കേണ്ടി വന്നത്. ഏതാണ്ട് അതുപോലത്തെ ഒരു പരിണതിയിലാണ് ഇപ്പോൾ വീണയും അതുപോലെ സർക്കാർ സംവിധാനവും ചെന്നപ്പെട്ടിട്ടുള്ളത്. KSIDC പരാതി തള്ളിയപ്പോൾ അവിടെ വെച്ച് നിർത്തിയാൽ മതിയായിരുന്നു. SFIO വരുമ്പോൾ അവർക്ക് ഇതാ ഞങ്ങളുടെ കയ്യിലുള്ള രേഖകളൊക്കെ ഇതാ പിടിച്ചോളൂ എന്ന് പറഞ്ഞ് രേഖകൾ കാണിച്ചു കൊടുത്താൽ മതിയായിരുന്നു, അല്ലെങ്കിൽ അന്വേഷണവുമായിട്ട് സഹകരിക്കും. ഇനി കേന്ദ്ര ഏജൻസികൾ അറസ്റ്റിലേക്ക് പോവുകയാണെങ്കിൽ ഞങ്ങൾ നിയമപരമായിട്ടും രാഷ്ട്രീയമായിട്ടും നേരിടും എന്നൊരു നിലപാടെടുത്തെങ്കിൽ അതിനൊരു അന്തസ്സുണ്ടായിരുന്നു. ഇതിപ്പോൾ കർണാടകത്തിൽ കൂട്ട കേസ് കൊടുക്കുകയും ചെയ്തു, അത് തള്ളി കിട്ടുകയും ചെയ്തു എന്ന് പറയുമ്പോൾ ഈ അന്വേഷണ ഏജൻസിയുടെ ശക്തിയും അവരുടെ വാശിയും വർദ്ധിക്കും എന്ന് പ്രത്യേകം പറയേണ്ടതില്ല. ഏതായാലും വരാനുള്ളത് വഴി തന്നില്ല. കൊടുത്താൽ കൊല്ലത്ത് മാത്രമല്ല പൂഞ്ഞാറ്റിലും കിട്ടും എന്ന കാര്യം പിണറായി സഖാവ് ഇനിയെങ്കിലും ഒന്ന് ഓർക്കുന്നത് നന്നായിരിക്കും.